ഗവർണർ കേറ്റ കനത്ത തിരിച്ചടി എന്നതിനപ്പുറം കേരളത്തിലെ സർവകലാശാലകളുടെ അന്തസ്സ് നിലനിർത്തുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. സർവകലാശാലകളിൽ കയറി മാന്താൻ ശ്രമിച്ച ഗവർണറെയാണ് കോടതി ഇപ്പോൾ കണ്ടമൊഴി ഓടിച്ചിരിക്കുന്നത്. ചില്ലറ പണിയൊന്നുമല്ല ഗവർണർ സർവകലാശാലകളിൽ പിടിമുറുക്കുന്നതിനായി ഒപ്പിച്ചു വെച്ചത്. ഓരോന്നിനും തിരിച്ചടി കിട്ടുകയാണ്. വി സിമാരെ പുറത്താക്കാൻ വേണ്ടി രാഖി രാമാനന്ദൻ നൽകിയ നോട്ടീസ് ഇപ്പോൾ ഏത് കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നു എന്നുള്ളത് രാജ്ഭവനിൽ അങ്ങനെ പോയി അന്വേഷിച്ചു നോക്കണം. അതിനുശേഷം കെ ടി യുമായി ബന്ധപ്പെട്ട് കെ ടി യുടെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളെ റദ്ദു ചെയ്തുകൊണ്ടുള്ള ഗവർണറുടെ നിലപാടിനെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്. അവിടെ സിൻഡിക്കേറ്റിനും ഗവേണിംഗ് ബോഡിക്കും പരമാധികാരമുണ്ട് എന്ന് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലെ 15 സെനറ്റ് അംഗങ്ങളെ ഒരു കാരണവുമില്ലാതെ ഒറ്റയടിക്കങ്ങ് പുറത്താക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തെ ഹൈക്കോടതി റദ്ദാക്കിയത്. അന്ന് ഗവർണർ ഇത്തരമൊരു നിലപാട് എടുത്ത് ഉത്തരവ് സർവകലാശാല വി സിക്ക് കൈമാറിയപ്പോൾ തന്നെ അന്ന് വി സി ആയിരുന്ന ഡോക്ടർ വി പി മഹാദേവൻ പിള്ള ഗവർണറോട് ചോദിച്ചു, ഈ ഉത്തരവിൽ ഒരു ക്ലാരിറ്റി വേണം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെനറ്റ് അംഗങ്ങളെ പിൻവലിക്കുന്നത് എന്ന്. അന്ന് ഗവർണർ പറഞ്ഞത് കൂടുതൽ വിശദീകരണമൊന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട, പറയുന്നത് അങ്ങ് നടപ്പിലാക്കിയാൽ മതി എന്നുള്ളതാണ്. ഞാൻ ചാൻസലറാണ്, ഞാനാണ് ഇതിൻ്റെയും സർവാധികാരിക്കാരൻ എന്നുള്ള മട്ടിലായിരുന്നു. അതിനാണിപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഈ പണി ഇവിടെ നടക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം ഇവിടെ സർക്കാർ ഇത്രയും കാലമായി സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഗവർണറോട് പറഞ്ഞുകൊണ്ടിരുന്നത് നിയമത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്, ഇവിടെ സർവകലാശാല നിയമങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് താങ്കൾ ചെയ്യുന്നത്. ഇങ്ങനെ സർവകലാശാലകളിൽ ചാൻസലർ എന്നുള്ള പദവിയെ ഉപയോഗിച്ചുകൊണ്ട് കടന്നു കയറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ വേണ്ടാത്ത പണിയെടുക്കാനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അനുവദിച്ചു തരാനാകില്ല. അതുകൊണ്ടാണ് സർവകലാശാല ചാൻസലറെ ഗവർണറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള നിർദ്ദേശവുമായുള്ള ബില്ല് ഗവർണറുടെ മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അത് ഒപ്പിട്ടിട്ട് മാനവും മര്യാദയ്ക്ക് ഗവർണർ പദവി മാത്രം നോക്കി അങ്ങനെ അങ്ങ് ഇരിക്കുന്നതാണ് ഖാൻജിക്ക് നല്ലത്. ഇവിടുത്തെ കുറേ ബി ജെ പി കാരന്മാർ നേരെ ചോറ് വാരി കഴിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ടീമുകൾ, ബുദ്ധിയില്ലാത്ത ടീമുകൾ പറഞ്ഞു കൊടുത്തത് കേട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് എപ്പോഴും സഹായിക്കാൻ ദേവന്മാരൊന്നും ഇറങ്ങി വരില്ല എന്നുള്ള ചിന്ത ഉണ്ടാകണം. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ താൽക്കാലികമായി നേടിയ വിജയത്തിലൂടെ സർക്കാരിനെ ഇതാ ഗവർണർ അടിച്ച് പരിപ്പിളക്കുന്നു എന്നൊക്കെ ആഘോഷിച്ചവരോടാണ്. ഇവിടെ നീതിയും നിയമവും വാഴുന്നൊരു നാടാണ്, ജനാധിപത്യം വാനോളം ആഘോഷിക്കപ്പെടുന്ന ഒരു നാടാണ്. ആ നാട്ടിലിരുന്ന് ഇവിടുത്തെ നീതമായ സംവിധാനങ്ങളെ ആകെ അട്ടിമറിച്ച് കളയാമെന്ന് കരുതുന്നെങ്കിൽ ഇതുപോലെ അടികൾ വാങ്ങി കൂട്ടേണ്ടി വരും ഗവർണർജി.